നിലവിൽ മലയാള സിനിമാ സീരിയൽ മേഖലകളിൽ സജീവമാണ് മല്ലിക സുകുമാരൻ. അന്തരിച്ച നടൻ സുകുമാരൻ്റെ ഭാര്യ, നടന്മാരായ ഇന്ദ്രജിത്തിൻ്റെയും പൃഥ്വിരാജിൻ്റെയും അമ്മ എന്നതിലെല്ലാം ഉപരിയായി മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്താൻ മല്ലിക സുകുമാരന് കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഭാഗമാണ് മല്ലിക സുകുമാരൻ. ഭർത്താവും നടനുമായ സുകുമാരൻ്റെ മരണശേഷം കുറച്ച് വർഷങ്ങൾ മല്ലിക അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പിന്നീട് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മല്ലിക അഭിനയ രംഗത്തേക്ക് തിരികെ എത്തിയത്. ഇപ്പോഴിതാ മല്ലിക സുകുമാരൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ്. മലയാളത്തിലെ പുതിയ തലമുറയിലെ നടിമാരെ കുറിച്ചുള്ളതാണ് മല്ലികയുടെ ഈ വീഡിയോ. മലയാളത്തിൻ്റെ ABCD അറിയാത്ത നടികൾക്ക് എങ്ങനെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നതെന്നാണ് മല്ലിക സുകുമാരൻ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ പങ്കെടുത്ത സംസാരിക്കവേ ചോദ്യമുന്നയിച്ചത്. ലൂസിഫർ സിനിമ ചെയ്യുന്ന സമയത്ത് പൃഥ്വിയു എൻ്റെ വീട്ടിലായിരുന്നു താമസം. കാരണം അവൻ്റെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റ് വരുന്നതിനാൽ എഴുത്തിലും മറ്റും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നതായും മല്ലിക പറയുന്നുണ്ട്. രാത്രി 2 മണിയോളം ആകുന്നതുവരെ പൃഥ്വിയും മുരളി ഗോപിയും ഇരുന്ന ലൂസിഫറിൻ്റെ എഴുത്തും മറ്റും നടത്തുമായിരുന്നു എന്നും ഇവർ ഓർക്കുന്നുണ്ട്. ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷോട്ട് ബൈ ഷോട്ട് സ്റ്റോറി ബോർഡ് അടക്കം അവർ റെഡിയാക്കി നന്നാക്കി ഹോംവർക്ക് ചെയ്തിരുന്നു എന്നും മല്ലിക പറയുന്നുണ്ട്. പുതിയ സംവിധായകനാകുമ്പോൾ ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. പഴയതൊക്കെ പോയി, പുതിയ തലമുറയുടെ വേ ഓഫ് തിങ്കിങ് വേറെ വഴിക്കാണ്. പക്ഷേ പുതിയ തലമുറയുടെ എല്ലാ കാര്യത്തോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നും മല്ലിക പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാ താരങ്ങളും കൂട്ടുകുടുംബം മാറി അണുകുടുംബം ആയതുപോലെ ഒരു കാരവാനിൽ കയറിയിരിപ്പായി. ഞങ്ങളൊക്കെ മരച്ചുവട്ടിലിരുന്ന് ഭക്ഷണം പങ്കിട്ട് കഴിച്ചവരാണ്. ഔട്ട്ഡോർ ഷൂട്ടിന് പോകുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ സ്ത്രീകളായ അഭിനേതാക്കൾ പരസ്പരം പറഞ്ഞ് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയാണ് പോയിരുന്നത്. അതിലൊക്കെ മാറ്റം വന്നു, ബന്ധങ്ങളുടെ ദൃഢതയിൽ കുറവ് വന്നു. അതിൽ എനിക്കൊരു സങ്കടമുണ്ട് എന്നും മല്ലിക പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുതലമുറയിലെ പെൺകുട്ടികളായ നടിമാർക്കിടയിൽ, പുതിയ തലമുറയിലെ നടിമാർക്കിടയിൽ വളരെ ചുരുക്കം പേരാണ് സെറ്റിൽ വന്നാൽ സീനും ഡയലോഗും ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്നത്. ബാക്കി എല്ലാവരും പിക്നിക്കിന് വരുന്ന പോലെ വരാറാണ് പതിവ്. ഡയലോഗ് പഠിക്കില്ല, അപ്പോൾ തെറ്റും. 5 പ്രാവശ്യമെങ്കിലും ഈ തെറ്റ് സംഭവിക്കും. അങ്ങനെയുള്ള ചില കളിതമാശകളുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്നും മല്ലിക പറയുന്നുണ്ട്. സിനിമയെന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും. കുറച്ച് കാശുണ്ടാക്കണം. ഇത്തരത്തിൽ മലയാളത്തിൻ്റെ ABCD അറിയാത്ത നടികൾക്ക് എങ്ങനെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്? അവരുടെ എക്സ്പ്രഷൻ അനുസരിച്ച് ശുദ്ധമായ മലയാളം സംസാരിക്കാൻ ഇവിടെ വേറെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അവാർഡ് ലഭിക്കുന്നത്. ഇവിടെ അവാർഡ് കിട്ടുന്നത് മലയാളം ഇംഗ്ലീഷിലും തെലുങ്കിലും എഴുതി പഠിക്കുന്നവർക്കാണ്. മലയാളം പഠിച്ച് അത് ശുദ്ധമായി സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മല്ലിക സുകുമാരൻ്റെ അഭിപ്രായമായി അവർ രേഖപ്പെടുത്തിയത്.